ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു ചാനൽ ഡിബേറ്റിലാണെന്ന് തോന്നുന്നു. ഒരിക്കല് അലിയാർ കാസിമിയും ആർ വി ബാബുവും അങ്ങനെ കുറേയധികം ആളുകൾ ഒരുമിച്ച് ഒരു പാനൽ ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആർ വി ബാബു ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ഖുർആൻ അനുസരിച്ചിട്ട് ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, എനിക്ക് ഭയമുണ്ട്, എന്നെ നിങ്ങൾ കൊല്ലുമോ? ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗുണമായ, അനുയോജ്യമായ, ആവശ്യമായ ഒരു ചോദ്യം ഒരു സാധാരണക്കാരനായ ബഹുദൈവ വിശ്വാസി ചോദിക്കുന്നു. കാരണം നമ്മുടെ നാട് താലിബാനായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതൊക്കെ പാകിസ്ഥാനിന്റെ നിയമങ്ങളാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, നൂപുർ ശർമ്മയോട് മാപ്പ് പറയാൻ പറഞ്ഞില്ലേ? എന്തിനെ പറഞ്ഞത് സുപ്രീം കോടതി? ആരെ നമ്മളിനി വിശ്വസിക്കും? എന്താ ശരിയാ കോടതി ആയിക്കൊണ്ടിരിക്കുക, ശരിയാ ലോയ ആയിക്കൊണ്ടിരിക്കുക, ശരിയത്ത് രാജ്യമായിക്കൊണ്ടിരിക്കുവാണോ? ചോദിച്ചു പോകും. ഭരണാധികാരികളൊക്കെ ശരിയത്ത് നിയമം പഠിപ്പിക്കുന്ന തിരക്കിലാണോ? ചോദിക്കും. ഈ സുപ്രീം കോടതി അടക്കം മുസ്ലിം പ്രീണനം അഴിച്ചുവിട്ടാൽ പിന്നെ എന്ത് ചെയ്യും? എവിടെയാണ് നമ്മൾ നിയമത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട് അവസാന വാതിൽ എന്ന നിലയ്ക്ക് കൊട്ടേണ്ടത്? ചോദിച്ചു പോകും. അപ്പോൾ അതിന് മറുപടിയായി ഒരുപാട് പ്രഭാഷകർ വന്നു. ആർ വി ബാബു പറഞ്ഞ കാര്യം ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ? ആദ്യം ഇദ്ദേഹം പറയുന്ന മറുപടി കുറച്ചൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നതിലേക്ക് നമുക്ക് പോകാം. ഞാനൊരല്പം സ്പീഡൊന്ന് കൂട്ടുന്നുണ്ട്. ഓക്കെ, എന്ന് മാത്രമല്ല അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ളത് അവരെ ഒരു നിലയ്ക്കും വിഷമിപ്പിക്കരുത്. കാരണം അവരത് പറഞ്ഞിട്ട് മുസ്ലിം ആകുന്നില്ലെങ്കിൽ എന്തേ, അവർ വിവരമില്ല. ഖുർആൻ പറഞ്ഞതാണ് നിന്റെ ഖൗമില്ല യഅലമുന, വിവരമില്ലാത്തവരാണ്. അതുകൊണ്ട് നീ അവരെ സംബന്ധിച്ച് വേറെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. മുസ്ലിക്കിനെ കൈകാര്യം ചെയ്യേണ്ട ശൈലിയെ പറ എന്റെ ഉമാരുകളെ ഇനി ഖുർആനൊക്കെ അവിടെ മാറ്റി വെക്കി. ഇടോ, നിങ്ങൾ ഒരു അമുസ്ലിമിനോട് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും വാള് കഴുത്തിൽ വെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിപ്പിക്കുകയും ചെയ്യണ്ടേ? അങ്ങനെ ഒരു വചനം ഖുർആനിലില്ല, ഇല്ല എന്നാണോ പറയാൻ ശ്രമിക്കുന്നത്? ഇവരൊക്കെ ഇവരുടെ മുമ്പിലിരിക്കുന്ന മദ്രസ പൊട്ടന്മാരെ അനുനയിപ്പിക്കാൻ, അവരെ വിശ്വസിപ്പിക്കാൻ ഒരുപക്ഷെ ഇവർക്ക് സാധിച്ചേക്കാം. എന്നാൽ ഖുർആൻ അറിയുന്ന ഒരാൾക്ക് പറ്റില്ല നിങ്ങളെ വിശ്വസിക്കാൻ. അമുസ്ലിങ്ങളോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറയണം. അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വിവരമില്ല എന്ന് പറഞ്ഞവരെ വെറുതെ വിടാൻ എവിടെയാണ് പറഞ്ഞത്? അതോ ലോകം മുഴുവനും ഇസ്ലാമായി തീരുന്നതുവരെ യുദ്ധം ചെയ്യാനെന്നാണോ ഖുർആന്റെ കൽപ്പന? എന്താണ് ഖുർആൻ കൽപ്പിച്ചത്? ആർ വി ബാബു പറഞ്ഞത് ശരിയാണോ? ഒരു ഖുർആൻ വചനം ഒന്ന് നോക്കാം. നമ്മൾ ഖുർആനിലെ ഖുർആൻ ലൈറ്റ് എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിലെ 9-ാം അധ്യായം പശ്ചാത്താപം എന്ന് പറയുന്ന അത്തൗബ, തൗബയുടെ അധ്യായത്തിൽ വന്നു. ഇതിൽ 5-ാമത്തെ വചനമാണ് ആർ വി ബാബു പറഞ്ഞ വചനം. ദാ, അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്തു വെച്ചു കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്കു വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്തു നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളവരെ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വേറെയും കുറേ വസ്തുതകളുണ്ട്. ഒന്ന് മനസ്സിരുത്തി ഒരു 2-ോ 3-ോ തവണ ഈ ഖുർആൻ വചനം ഒന്ന് വായിച്ചാൽ പലതും നമുക്ക് മനസ്സിലാകും. അപ്പോ ആർ വി ബാബു ആശങ്കയോടെ മുന്നോട്ട് വെച്ച ഖുർആൻ വചനം ഖുർആനിലുള്ളതാണ്. ഇവിടെ ആരും അർത്ഥം മാറ്റിയിട്ടില്ല, ആശയം മാറ്റിയിട്ടില്ല, വളച്ചൊടിച്ചിട്ടില്ല, മുറിച്ചെടുത്തിട്ടില്ല, ദുർവ്യാഖ്യാനം നടത്തിയിട്ടില്ല. കാരണം പൊതുവെ സ്ഥിരമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഇത്തരം ആരോപണങ്ങളാണ്, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്തു വെച്ചു കൊന്നുകളയണം. അവർ പശ്ചാത്തപിക്കുകയും, എങ്ങനെ പശ്ചാത്തപിക്കുക? ഞങ്ങൾ ഈ മതത്തിൽ ജനിച്ചു പോയത് തെറ്റാണ്, ഞങ്ങളോട് ക്ഷമിക്കേ. 1. 2, നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും, നമസ്കരിച്ചാൽ മുസ്ലിമായി. സക്കാത്തു നൽകുകയും, മുസ്ലിമായി.
ഇത് രണ്ടും ചെയ്താൽ അവരെ, മൂന്നും ചെയ്താൽ അവരെ വിട്ടുകളയണമെന്ന് പറയുമ്പോൾ അവരുടെ മതത്തിലായിക്കൊണ്ട് വിവരദോഷിയായിട്ട് അവർ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല, യാതൊരു മാനുഷിക പരിഗണനയും ഇവിടെ നൽകിയിട്ടില്ല എന്നു മാത്രമല്ല, തികഞ്ഞ വർഗീയതയും തീവ്രവാദവും ഭീകരവാദവുമാണ് ഇവിടെ നടന്നത് എന്ന് പറയാൻ എനിക്ക് ഭയമില്ല, എനിക്ക് മടിയുമില്ല. ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആൻ ക്ലാസുകൾ എടുത്ത് ഒരുപാട് ആളുകൾക്ക് ഈ ഖുർആനിന്റെ, ഇസ്ലാമിന്റെ, ഹദീസിന്റെ ദൈവികമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് ജീവിച്ചിരുന്ന ഞാൻ ആ മതം വെറുതെ ഉപേക്ഷിക്കില്ല എന്നെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? നിങ്ങൾക്ക് പറയാം മതം ഉപേക്ഷിച്ചവരുടെ നാവിൽ നിന്നും മതത്തെക്കുറിച്ച് നല്ലത് വരുമോ? ഞാനൊരു മാട വയറ്റിൽ നിന്നപ്പോൾ മതം ഉപേക്ഷിച്ചിട്ട് വന്ന ആളല്ല, എല്ലാ മതം വിട്ട ആളുകളെ പോലെയുമല്ല. ഖുർആൻ പഠന രംഗത്ത്, ഖുർആൻ പ്രചരണ രംഗത്ത് ഉറച്ചു നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. കേരള നദുവത്തുൽ മുജാഹിദീന്റെ സ്ഥാപനങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വേണമെങ്കിൽ എന്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തിയിരുന്ന എന്റെ കുടുംബാംഗങ്ങളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കിതിനകത്ത് കാപഠ്യം കാണിച്ചു നിൽക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. ഈ മതം ഉപേക്ഷിച്ചാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇവരെ ടാർഗറ്റ് ചെയ്തു പോയാൽ പിന്നീട് ഉപജീവന മാർഗം തടസ്സപ്പെടുമെന്ന് മാത്രമല്ല, നിർഭയത്വം പോലും ഇല്ലാതാകുകയും ചെയ്യും. ഇതൊക്കെ അറിഞ്ഞിട്ട് മാമുൾ കിരീടം എടുത്തു തലയിൽ വെച്ചു ഓരോ വീഡിയോകൾ ചെയ്ത്, ഇസ്ലാമിക വിമർശന രംഗത്ത് ഓരോരോ വീഡിയോകൾ വീതം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും എന്റെ തലയിലുള്ള മുൾക്കിരീടം ആഴ്ന്നിറങ്ങി എനിക്ക് കൂടുതൽ മുറിവുകൾ, വേദനകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയണം. അപ്പോ ഈ ഖുർആനിലെ മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും കണ്ട് എനിക്ക് ഇതിനോട് സമരസപ്പെട്ട് നിൽക്കാൻ സാധിച്ചില്ല. ഇതിന്റെ ഇത്തരം വശങ്ങൾ എന്താണ് എന്ന് മറ്റാരും പറയാത്തതിന്റെ പേരിൽ അത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ നിർബന്ധിതയായതാണ്. അദ്ദേഹം പറയുന്നത് പോലെയല്ല, ഇസ്ലാം ഒരാളോട് സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അവരത് നിരാകരിച്ചാൽ അവർക്ക് വിവരമില്ലെന്ന് കരുതി പോകാനെന്നല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ച് അവരുടെ കഴുത്ത് വെട്ടാനാ ഖുർആൻ പറഞ്ഞത്. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായിത്തീരുകയും ചെയ്യുന്നതുവരെ നീ അവരോട് യുദ്ധം ചെയ്യണം. സത്യമതത്തെ മതമായി അംഗീകരിക്കുന്നതുവരെ നീ അവരോട് യുദ്ധം ചെയ്യണം. നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണം. അവർ നിന്നിൽ കാർക്കശ്യം കാണണം. ഇതൊക്കെ ഖുർആനിന്റെ വചനമല്ല എന്ന് നിങ്ങളൊന്ന് പറയും. അപ്പോൾ മുമ്പിലിരിക്കുന്ന മദ്രസ പൊട്ടന്മാരെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തും തള്ളി മറിക്കാം. ഖുർആനിലെ ഇത്തരം മാനവിക വിരുദ്ധമായ വചനങ്ങൾ പബ്ലിക് പഠിച്ചു കഴിഞ്ഞു, സോഷ്യൽ മീഡിയയുടെ ഡെവലപ്മെന്റ് അവർ ഉപയോഗപ്പെടുത്തി, അവരത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഖുർആൻ മാറ്റിവെക്കേ. ഖുർആൻ മാറ്റിവെക്കാനോ? ഇപ്പൊ നിങ്ങളുടെ ഖുർആനിനകത്ത് മുസ്ലിം അല്ലാത്ത മനുഷ്യരെ കാണുന്നവർക്ക് വെച്ച് കൊല്ലണോന്നല്ലേ പറയണത്? നിങ്ങളുടെ ഇസ്ലാം എന്താന്ന് ചോദിക്കുന്നവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ വരെ നമ്മുടെ മക്കൾ യോഗ്യരല്ലല്ലോ. എന്താ ചോദിക്കണ്ട? എടാ, നിന്റെ അച്ഛൻ, നിന്റെ അപ്പൻ, നിന്റെ ചേട്ടൻ, നിന്റെ ചേച്ചി ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളിൽ ചെന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നില്ലേ? അവിടെ നിന്നല്ലേ നിങ്ങൾ ഈ പണമൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? അറബികളുടെ പണമല്ലേ കൊണ്ടുവരുന്നത്? ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ വിദേശത്ത് പോയി പണിയെടുക്കുന്നവർ മുസ്ലിം രാജ്യങ്ങളാണ് പണിയെടുക്കുന്നത്. എടാ, നിന്റെ ചേട്ടനോ ചേച്ചിയോ അപ്പനോ അമ്മയോ ഈ മുസ്ലിം രാജ്യത്ത് ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി എമിഗ്രേഷൻ കഴിയുമ്പോ നീ മുസ്ലിം അല്ല നീങ്ങിക്കെന്ന് പറഞ്ഞോണ്ട് വെടിവെച്ച ഒരു സംഭവം ആകാശത്തിന്റെ താഴെ ഉണ്ടോ? ഇത് ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. അല്ല, തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ള നമ്മുടെ മക്കൾ അത് ചോദിക്കില്ല. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയിൽ നിന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളിക്കു വേണ്ടി തൃശൂരെത്തി കലാഭവം മണിയുടെ പാട്ടുകൾ പാടി ആടി സന്തോഷിച്ച ഒരു അറബിയെ നിങ്ങൾക്കറിയുമോ? ഞാൻ സൗദി പുലിയാണ്, ഞാൻ സൗദി പോലീസാണ് എന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും മീഡിയകളിൽ നിറഞ്ഞു നിന്ന വ്യക്തി അറിയാമോ? സൗദി അറേബ്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാം,
ഒറ്റയ്ക്ക് താമസിക്കാം, ഡ്രൈവിംഗ് ലൈസൻസുകൾ എടുക്കാം, സിനിമാ തിയേറ്ററുകൾ തുറന്നു, ഫാഷൻ ഷോ അടക്കമുണ്ടവിടെ. അതുപോലെയാണോ നമ്മുടെ നാട്? നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി തട്ടമിട്ടൊന്ന് ചുവടുകൾ വെച്ചാൽ, ഒന്ന് തിരുവാതിര കളിച്ചാൽ, ഒപ്പന കളിച്ചാൽ, ഡാൻസ് കളിച്ചാൽ, ഒന്ന് ഓണപ്പാട്ട് പാടിയാലൊക്കെ കുരുക്കൾ പൊട്ടി ഒരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല, നടക്കില്ല. നമ്മുടെ നാട് താലിബാനായിക്കൊണ്ടിരിക്കുകയാണ്, സൗദി അറേബ്യ അല്ല ആകുന്നത്, സൗദി അറേബ്യ പുരോഗമിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൗദി അറേബ്യയെ വെച്ചിട്ട് നമ്മുടെ നാടിനെ ഇങ്ങനെ ഒന്ന് ഒന്ന് കോമ്പറ്റീറ്റ് ചെയ്തിട്ട് നമുക്ക് ആരോടെങ്കിലും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം കേൾക്കുന്നതിന് തലക്കകത്ത് ആളുതാമസമുണ്ട്. പിന്നെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇങ്ങോട്ട് അപ്പനും അപ്പൻ്റെ അപ്പനും ഒക്കെ പോയിട്ട് കോടികൾ വാരിക്കൊണ്ട് വരുന്നത് ഓസിനല്ല, എല്ലു മുറിയെ പണിയെടുത്തിട്ട് അവരുടെ വായിലിരിക്കുന്ന മുഴുവനും കേട്ട് ആ രാജ്യത്തിന്റെ നിയമഭരണ സംവിധാനങ്ങളെ എല്ലാം അനുസരിക്കുകയും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്തിട്ട് അവിടെ അവര് പറയുന്ന രൂപത്തിൽ പണിയെടുത്ത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പണം വാങ്ങുന്നത്. വെറുതെ ഓസിനല്ല, പോയി ചക്കാത്ത് വാങ്ങിച്ചോണ്ട് വരുന്നതല്ല, അനാഥാലയത്തിനും വൃദ്ധസദനത്തിനും പിരിവ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നവരല്ല. അതുകൊണ്ട് അത്തരം തള്ളലുകൾ വേണ്ട ഉസ്താദെ, അത് കുറച്ച് കടുപ്പമായി പോയി. ഏ ഖുർആൻ മാറ്റിവെച്ചിട്ട് ഇത്തരം രീതികൾ പുറത്തെടുത്തത് എന്തിനാ? ഖുർആനിലുള്ള മാനവിക വിരുദ്ധതകൾ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കി. മുസ്ലിമിനെ കാണുന്നോടത്ത് കൊല്ലണമെന്ന നിയമമെങ്കിൽ അത് ഖുർആനിന്റെ വിധിയാണെങ്കിൽ ഒരൊറ്റ മുസ്ലിം രാജ്യത്തേക്ക് ഒരു മുസ്ലിമിന് കടക്കാൻ പറ്റുമോ? അതായത് അവിടുത്തെ നിയമങ്ങൾ ഒരുപാട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഈ നാട്ടിൽ ഖുർആനിന്റെ നിയമ നടപടികൾ അനുധാവനം ചെയ്യണം എന്ന് നിഷ്കർഷിക്കുകയും നിർബന്ധിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അഖിലവും. 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിച്ചത് എന്താ? മതം വിട്ടവനെ കൊല്ലണം. ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്ര ന്യൂനപക്ഷങ്ങളുണ്ട്, എത്ര ശതമാനമുണ്ട്? പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്ത് എത്ര ശതമാനം അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ? ഇന്ന് എത്ര ശതമാനമുണ്ട്? ഐസിസ് തീവ്രവാദികൾ എന്താണ് ചെയ്യുന്നത്? അമുസ്ലിങ്ങളെ കൊല്ലുന്നു. താലിബാനികൾ എന്താണ് ചെയ്യുന്നത്? അത് തന്നെ ചെയ്യുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ എന്താണ് നടക്കുന്നത്? അതൊക്കെ അങ്ങ് അതിനൊക്കെ എതിരെ അങ്ങ് കണ്ണടച്ചിട്ട് സൗദി അറേബ്യയെ കൊണ്ടുവന്ന് സൽമാൻ രാജാവ് ഒരുപാട് പുരോഗമനങ്ങൾ കൊണ്ടുവന്നപ്പോൾ സൽമാൻ രാജാവ് യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ കേരളക്കരയിലുണ്ട്. അതുകൊണ്ട് പാത്രമറിഞ്ഞ് വിളമ്പണം. താങ്കളുടെ മുമ്പിലിരിക്കുന്ന മദ്രസ കുട്ടികൾ ചുമരുകൾക്കകത്താണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഒപ്പിയെടുത്ത് മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ വിടുവായത്തരം അറിയും, നിങ്ങളുടെ വിവരക്കേടും വിഡ്ഢിത്തങ്ങളും അറിയും. നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനും യുക്തിവാദികളോട് ക്രോസ് ചെയ്യാനും ഇസ്ലാമിക വിമർശനം നടത്തുന്നവരോട് ക്രോസ് ചെയ്യാനും പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ് ഒന്നും വാല്യൂ ഉള്ളതല്ല എന്ന് കൂടി മനസ്സിലാക്കണം. കുറച്ചുകൂടി പഠിച്ച് ട്യൂഷൻ എടുക്കും ഉസ്താദെ. ഉസ്താദിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.